ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ താക്കോൽദാനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം പതിനെട്ട് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ഓമശ്ശേരി പഞ്ചായത്തിൽ വിവിധ ഭവന പദ്ധതികളിലൂടെ പതിനെട്ട് വീടുകൾ പൂർത്തീകരിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ പന്ത്രണ്ടും പി എം എ വൈ പദ്ധതിയിൽ ആറും വീടുകളാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് അർഹതപ്പെട്ട നിർദ്ധന കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപ വീതം വിവിധ ഘട്ടങ്ങളിലായി കൈമാറിയത് നടപ്പു സാമ്പത്തിക വർഷം ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിമൂന്ന് വീടുകൾ നൽകാനാണ് പഞ്ചായത്ത് ഭരണ സമിതിയുടെ തീരുമാനം പതിനാല് അധികരിതർക്കും പട്ടികജാതി വിഭാഗത്തിലെ അൻപത്തി പേർക്കും ജനറൽ വിഭാഗത്തിൽ നിന്ന് ഇരുപത് പേർക്കും വീടുകൾ നൽകും ഇതിൽ നാൽപ്പത്തിമൂന്ന് പേർ ഇതിനകം രേഖകൾ സമർപ്പിച്ച് പഞ്ചായത്തിൽ അഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ ഉടൻ അഗ്രിമെൻ്റ് വയ്ക്കും വായ്പ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഭവന നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുക മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ സാമ്പത്തിക വർഷം തൊണ്ണൂറ്റിമൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് അഗ്രിമെൻ്റ് വെച്ച ഉടനെ നാൽപ്പതിനായിരം രൂപ ആദ്യ ഗഡുവായി ഗുണഭോക്താവിന് കൈമാറും വീടിനുള്ള തറ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടാം ഗഡുവായി നൽകും കൽപ്പടകനു ശേഷം ഒരു ലക്ഷം രൂപയും പണികൾ പൂർത്തീകരിച്ചതിനു ശേഷം ബാക്കിയുള്ള ഒരു ലക്ഷം രൂപയും ഗുണഭോക്താക്കൾക്ക് കൈമാറും ഓമശ്ശേരി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത് ലൈഫ് ഭവന പദ്ധതിയുടെ അന്തിമ ലിസ്റ്റിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗുണഭോക്താക്കളാണ് ഉള്ളത് ഇതിൽ മുന്നൂറ്റിയെട്ട് പേർ ഭവനരഹിതരും തൊണ്ണൂറ്റൊന്ന് പേർ ഭൂരഹിത ഭവനരഹിതരുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ അഞ്ചാം വാർഡിലെ സരോജിനി ദാമോദരൻ കോരഞ്ചോലമുറ താക്കോൽ നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൾ നാസർ നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനൂസ് അമ്പലക്കണ്ടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സുഹറ പഞ്ചായത്ത് അംഗങ്ങളായ എം ഷീജ ബാബു എം എ രാധാമണി ടീച്ചർ പി കെ ഗംഗാധരൻ അശോകൻ പുനത്തിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി